എന്റെ പ്രിയമുള്ളവരെ നേരം വെളുത്ത് വീട് വിട്ടിറങ്ങി പോയവനാണ് നേരം വെളുത്ത് വീട്ടിൽ വീട് വിട്ടിറങ്ങി പോയവനെ വരും നേരം നല്ല നിലയിൽ നിന്റെ വീട്ടിലേക്ക് കടന്നു വരാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട വൈദാംസയുത്ത പല തങ്ങളൊരു സ്വഭാ വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നവനാ നേരം വെളുത്ത് നിനക്ക് ഉണർന്നിരിക്കാമെന്ന് കരുതണ്ട ഇതാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ എത്ര മനുഷ്യരാണ് മരണം കാക്കാർന്ന് കൊണ്ടുപോകുന്നത് നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവനാ കുല്ലും أميل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى فجري أميل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى فجري നേരം വെളുത്ത് വീട് വിട്ടിറങ്ങി പോകുന്നവനാണ് എന്തെല്ലാം ആഗ്രഹങ്ങളെ മനസ്സിൽ കരുതിയിട്ട് കച്ചവടത്തിന് പോകുന്നവരുണ്ട് കല്യാണത്തിന് പോകുന്നവരുണ്ട് ടൂറിന് പോകുന്നവരുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളോടുകൂടി നേരം വെളുത്ത് വീട് വിട്ടു പോയവനാ നിനക്ക് വേണ്ടി നല്ല ഭക്ഷണം പാചകം ചെയ്ത് പ്രിയപ്പെട്ട ഭാര്യ നിന്റെ വീട്ടിനകത്ത് നല്ല ഭക്ഷണം പാചകം ചെയ്ത് നിന്നെ സ്വീകരിക്കാനിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് നിന്റെ മരണത്തിന്റെ വാർത്തയാണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണത്തിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മരണത്തിന്റെ വാർത്തയാണ് നിന്റെ ശ്രവണപുടങ്ങളിലേക്ക് കലകഴിക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നേരം വെളുത്ത് വീട് വിട്ടു പോകുന്നവര് നിനക്ക് വൈകുന്നേരം സുഖമായി ജീവനോടെ വീട്ടിലേക്ക് കടന്നു വരാമെന്ന് കരുതണ്ട വൈകുന്നേരം കിടന്നുറങ്ങിയവനാണ് നേരം വെളുത്ത് നീ നിന്റെ വീട് വിട്ടിറങ്ങി പോകുമെന്ന് നീ കരുതണ്ട ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം എത്രത്തോളം നമ്മൾ വീട്ടിലേക്ക് കടന്നു വന്നവൻ വീട്ടിനകത്ത് സുഖസന്തോഷത്തിൽ കഴിയുന്നവൻ ഭാര്യ മക്കളുമായി ജീവിക്കുന്നവൻ തന്റെ ഭാര്യയും മക്കളുമായി രാപകലുകളിൽ ഇങ്ങനെ സമയം തന്നെ നീക്കുന്നവൻ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ഏത് സമയത്താണ് മരണം നിന്നെ പിടികൂടുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല ആർക്കും പറയാൻ കഴിയില്ല ഒരു കവി പാടിയതുപോലെ പിടികത്തിണ്ണയിലെത്തിയിടുമ്പോൾ നെഞ്ചത്ത് കൈവച്ചൊരച്ചയാലെ പിന്നിലേക്ക് മറിഞ്ഞ നിന്നെ പിന്നാലെ വന്നവൻ കൊണ്ടുപോയി പിടികത്തിണ്ണയിലെത്തിയിടുമ്പോൾ നെഞ്ചത്ത് കൈവച്ചൊരച്ചയാലെ പിന്നിലേക്ക് മറിഞ്ഞ നിന്നെ പിന്നാലെ വന്നവൻ കൊണ്ടുപോയി നിശതന്മടിയിൽ നിശവസ്ത് സുഖമായി നിദ്രയെ പുൽകിടുമ്പോൾ നേരം പുലരും മുമ്പത്തി നിന്നെ ആരുമറിയാതെ കൊണ്ടുപോകും വിശദന്മടിയിൽ വിശിരസ് വെച്ച് സുഖമായി നിദ്രയെ പുള്ളിയിടുമ്പോൾ നേരം പുലരും മുമ്പത്തെ നിന്നെ ആരുമറിയാതെ കൊണ്ടുപോകും നേരം വെളുത്തപ്പോൾ നീ വീട് വിട്ട് കടയിലേക്ക് പോയവനാണ് പക്ഷേ വീട്ടിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയുന്നില്ല വൈകുന്നേരം സുഖമായി കടക്കയിൽ കിടന്നവനാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയവനാ തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവനാ പക്ഷേ നേരം വെളുത്ത് നിന്റെ ഭാര്യ നിനക്ക് എഴുന്നേറ്റ് പോയി വെക്കൂഹിയുമായി നിന്റെ അടുക്കലേക്ക് വന്ന് തട്ടി ഉണർത്തുകയാണ് പതിവ് പോലെ നിന്നെ തട്ടി ഉണർത്തുമ്പോൾ നിന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ് ഉണരുന്നില്ല എന്താണ് എന്റെ ഭർത്താവിന് സംഭവിച്ചു പോയതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ കയ്യിലിരിക്കുന്ന കാപ്പിതാ വെക്കൂഹി തലയിലേക്ക് വീഴുകയായി എന്റെ പ്രിയമുള്ളവരെ നിലവിൽ വീട്ടിലേക്ക് ഉയരുകയാണ് അടുത്തുള്ളവരെല്ലാം ഓടിക്കൂടി നിന്നെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഡോക്ടർ നിന്റെ നാടി പിടിച്ചു നോക്കിയിട്ട് പറയുമ്പോ മരണപ്പെട്ടിട്ട് 4 മണിക്കൂറുകളായി 5 മണിക്കൂറുകളായി എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഏതാണ് മനുഷ്യന്റെ അവസ്ഥ ആ മരണം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഏത് സന്ദർഭത്തിലാണ് മരണമെന്ന അത്ഭുത പ്രതിഭാസം നിന്നിലേക്ക് കടന്നു വരുന്നതെന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ ആർക്കും കഴിയില്ല നിങ്ങൾക്കറിയില്ല 2010 മെയ് 22 മംഗലാപുരം വെച്ചിട്ട് വിമാനത്താവളത്തിലുണ്ടായ വിമാന ദുരന്തം ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് പത്രത്തിലൂടെ വായിച്ചതാണ്
കണ്ടാണ് ആരും മറന്നു പോയിട്ടില്ലല്ലോ എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഏരംജാ എക്സ്പ്രസ്സിനകത്ത് കടന്നുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നവരാ എന്തെല്ലാം സ്വപ്നങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വന്നവര് തന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് കെട്ടിച്ചേക്കുന്നതിന് വേണ്ടി പുതിയൊരു വീട് പണിയുന്നതിന് വേണ്ടി പുതിയൊരു വാഹനം എടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം സ്വപ്നങ്ങളുമായി വിമാനം കയറിയ സുഹൃത്തുക്കളാ എന്റെ പ്രിയമുള്ളവരെ മംഗലാപുരം വെച്ചിട്ട് വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ വിമാനം ചേറിപ്പായുമ്പോ നാണത്തിന്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് പരസ്പരം വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുലൊരുങ്ങുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്നവരെ കേൾസിൽ നിന്നും ചോക്ലേറ്റ് തന്നെ കാത്തു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആ കയ്യിലേക്ക് പിടിക്കുമ്പോ തന്നെ കാത്തു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് തന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവരെ മക്കളെ ആരോട് ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുക്കാൻ എന്തെല്ലാം ആഗ്രഹത്തോടുകൂടി എന്റെ പ്രിയമുള്ളവര് വിമാനമിറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോ ആ വിമാനം നിൽക്കാതെ തന്നെയോട് ചീരിപ്പാഞ്ഞ് ചുറ്റുമതിൽ ഇടിപ്പിച്ച് ധരിപ്പിച്ചുകൊണ്ട് കൊക്കയിലേക്ക് മറിഞ്ഞുപോയ വിമാനം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയപ്പോ 152 പേർ 158 പേരുടെ ശരീരങ്ങള് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എവിടെയാണ് മരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല ഏത് സ്ഥലത്താണ് മരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് വിമാനത്തിലാകട്ടെ ട്രെയിനിലാകട്ടെ അതല്ല വാഹനത്തിലാകട്ടെ ബസ്സിലാകട്ടെ കാറിലാകട്ടെ ലോറിയിലാകട്ടെ റോഡിലൂടെ വെറുതെ നടന്നു പോകുമ്പോഴാകട്ടെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദര എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളുടെ മരണമെന്ന അത്ഭുത പ്രതിഭാസം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ നല്ലതുപോലെ മരിക്കാൻ ഞങ്ങളെ തയ്യാറാകണം എപ്പോഴും മരിച്ചാലും നല്ല മരണം അത് എപ്പോഴും മരിക്കട്ടെ ഏത് സമയത്ത് മരിച്ചാലും കുഴപ്പമില്ല വിമാന അപകടത്തിലായിരുന്നാലും ട്രെയിനിനകത്തായിരുന്നാലും ബസ്സിനകത്തായിരുന്നാലും അതല്ല മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നാലും എവിടെയായിരുന്നാലും ആ മരണം എന്റെ പ്രിയമുള്ള സഹോദര എന്റെ ഉപ്പമാര് നല്ല നിലയിലുള്ള മരണം ഈമാനോടുകൂടിയുള്ള മരണം എപ്പോഴും മരിച്ചാലും മാലാകമാരുടെ സാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മരണത്തിനോട് മല്ലടിക്കുമ്പോ ഇടുക്കിലേക്ക് വാനലോകത്തു നിന്ന് മാലാകമാർ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ ഓരത്തു നിന്ന് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് ഓർത്തു കൊണ്ട് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വേർപാട് അടുത്ത നിമിഷത്തില് സംഭവിക്കുന്ന വേർപാട് ഓർത്തു കൊണ്ട് സങ്കടപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണമോർത്തുകൊണ്ട് നീ വിഷമപ്പെടുമ്പോ അവരെല്ലാം വേങ്ങലടിച്ചുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നീ സന്തോഷിക്കണം നിന്റെ അടുക്കലേക്ക് വാനലോകത്തു നിന്ന് സപ്താകാശങ്ങളെ കീറി മുറിച്ചുകൊണ്ട് സപ്താകാശങ്ങളെ കീറി മുറിച്ചുകൊണ്ട് മാലാകമാരിറങ്ങി വന്നുകൊണ്ട് എന്റെ പൊന്നാത്മാവേ നീ സങ്കടപ്പെടണ്ട പ്രയാസപ്പെടണ്ട നീ വിഷമിക്കണ്ട പൊന്നാത്മാവേ നിന്നെ പടച്ച തമ്പുരാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാ ആകാശത്തിന്റെ കവാടങ്ങളിൽ നിന്നെ കൊണ്ടുപോകാ നിന്റെ ആത്മാവ് കടന്നു പോകാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാ അതുകൊണ്ട് നീ വിഷമിക്കണ്ട പൊന്നുമോനെ നീ സങ്കടപ്പെടണ്ട അഭിഷേകോ ജന്നത്തില്ലത്തേ കുന്തും തുവാതോ സ്വർഗമിതാ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു സ്വർഗമിതാ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നീ തയ്യാറായിക്കൊള്ളുക എന്ന് മാലാകമാര് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടായിരിക്കണം അങ്ങനത്തെ മരണത്തിന് വേണ്ടി നമ്മള് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മോടൊപ്പം നിന്ന് സഹകരിക്കുന്നവര് സ്നേഹിക്കുന്നവര് ബന്ധപ്പെടുന്നവര്
ഞങ്ങളുമായി ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങളോട് സല്ലപിക്കുന്നവരെ ആരും അവിടെ കാണില്ല ഖബറിൽ. ആ ഖബറിനകത്ത് നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ കാര്യമൊന്ന് തിരക്കുവാനും ഞങ്ങളുടെ പ്രശ്നമൊന്ന് അത് മനസ്സിലാക്കി ഒരു പരിഹാരം കാണുവാനും ആരും ഉണ്ടാകൂല. ഇന്ന് നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ എടുത്തുകൊണ്ടു പോകാനാളുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എടുത്തുകൊണ്ടു പോകാനാളുണ്ട്, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞെത്താൻ നമ്മുടെ മക്കള് സഹോദരങ്ങള് കൂട്ടുകാരൊക്കെ ഉണ്ട്, പലരുമുണ്ട്. പക്ഷേ ആ ഖബറിലേക്ക് ആരാരുമില്ലാത്ത ആരുടെയും സഹായമില്ലാത്ത ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ സഹായത്തിന് വേണ്ടി ആരുമില്ല, അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. بأنواع حسرات ودود وحيته وقارب تسعى إليه فرو في شدة التغريب من لدعاتها കബറിലേക്ക് നമ്മ കൊണ്ട് കടത്തി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മെ സഹായിക്കാൻ ആരുമില്ല. ചിതലകളുടെയും ഒഴുക്കലുടെയും പാമ്പുകളുടെയും തേളുകളുടെയും ഇടയിലാണ് നിങ്ങളുടെ സഹവാസം. ഞങ്ങളുടെ ജീവിതവും നിങ്ങൾ മല്ലടിക്കുന്നത് ചിതലുകളോടാ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് ചിതലുകൾ ഇങ്ങനെ പരക്കം പായുന്നു, ഞങ്ങളുടെ ശരീരത്തിലേക്ക് പാമ്പുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക, തേളുകളുടെ കുത്തുകൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പതിക്കാൻ തുടങ്ങി. എന്തെല്ലാ ശിക്ഷകളാണ് പറച്ചു നമ്പുരാൻ കബറിലേക്ക് വെച്ചിരിക്കുന്നത്. ആ കബറിൽ എന്റെ പ്രിയമുള്ളവര് കബറിൽ നമുക്ക് എങ്ങനെയാണ് കിടക്കാൻ കഴിയുന്നത്? ആ കബറിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? കബറിലേക്ക് ചെല്ലുമ്പോ നമുക്ക് രക്ഷ വേണം, കബറിൽ സഹായം വേണം. കബറിൽ ചെല്ലുമ്പോ രക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മൾ മുന്നോട്ട് ചെയ്യണം. ആരും സഹായിക്കാനില്ല. മരിക്കുമ്പോൾ താങ്ങിയെടുത്ത് കുളിപ്പിച്ച് ആ മയ്യത്ത് കെട്ടിൽ കിടത്തി അത് വല തുണി കൊണ്ട് വെള്ള തുണി കൊണ്ട് മൂന്ന് കഷ്ണം തുണി കൊണ്ട് പൊതിഞ്ഞ് അമ്മയെ താങ്ങിയെടുത്ത് കബറിലേക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നദിക്കറും ചൊല്ലി കബറിലേക്ക് കൊണ്ട് കിടത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നദിക്കറും ചൊല്ലി കബറിലേക്ക് കൊണ്ട് കിടത്തും. കബറിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് പലകയും വെച്ച് ആ അതിന്റെ പുറത്ത് മണ്ണുമിട്ട് ഓരോരുത്തരെ മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. കബറിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് എല്ലാവരും സലാം ചൊല്ലി പിരിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അവിടെ രക്ഷ വേണ്ടേ? ഞങ്ങൾക്ക് അവിടെ കൂട്ടുവേണ്ടേ? ഞങ്ങളെ സഹായിക്കാ ദുനിയാവിലെ ഉപ്പയില്ല, ഞങ്ങളെ സഹായിക്കാ ദുനിയാവിലെ ഉമ്മയില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, ആരാരുമില്ലാത്ത കബറ്, ആരുടെ സഹവാസമില്ലാത്ത കബറ്. ആ കബറ് ചെല്ലുമ്പോ നമുക്ക് രക്ഷ വേണം, കബറ് ചെല്ലുമ്പോ നമുക്ക് രക്ഷ വേണം. രക്ഷയ്ക്ക് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? കബറ് ചെല്ലുമ്പോ നമുക്ക് രക്ഷ വേണം. അതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കബറിലേക്ക് കൂട്ടുകാരായി വരുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ പറഞ്ഞത് ഐ യജ്തഹിദ ഫി ത്വാഅത്തില്ല. ഒന്നാമത്തെ കാര്യം ഐ യജ്തഹിദ ഫി ത്വാഅത്തില്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കും. ധാരാളം ഇബാദത്തെടുക്കണം, ധാരാളം ഇബാദത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുകയുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇബാദത്ത് എന്ന് പറയുമ്പോ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാനാണ് പടച്ചു തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വലിയ വീട് വെക്കുവാൻ, വാഹനം വലിയ വാഹനങ്ങൾ വാങ്ങിയിടുവാൻ, മറ്റേതെങ്കിലും കാര്യങ്ങൾ അതിനുവേണ്ടിയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന് വേണ്ടി ഇബാദത്തെടുക്കാൻ, അവന് വേണ്ടി ആദ്യം അവനെ കണ്ട് മനസ്സിലാക്കി ഇബാദത്തെടുക്ക. വെറുതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാൻ പടച്ചു തമ്പുരാൻ പറയുന്നില്ല. അള്ളാഹുവിനെ അറിഞ്ഞിട്ട് മതി ഇബാദത്ത്. നിങ്ങൾ അവനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കെ സാധ്യമല്ല. അള്ളാഹുവിനെ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരി ഭവിക്കുന്നവനല്ല, ബുദ്ധിക്ക് ഗോചരി ഭവിക്കുന്നവനാണ്. ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തണം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം മുട്ടൊക്കെ വായു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷേ വായുവിനെ നമ്മൾ കാണുന്നില്ല. ബുദ്ധി കൊണ്ട് നമ്മൾ വായു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, അത് നമ്മൾ ആ സമുദായത്തിൽ അത് പറഞ്ഞു പരത്തുന്നു. ഇതുപോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇതിന്റെ ശബ്ദത്തിലോ ഈ ബോക്സിലൂടെ എന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നു, ട്യൂബുകൾ കത്തുന്നു, ഇത് കറണ്ട് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ കറണ്ടിനെ ആരും കാണുന്നില്ല. കറണ്ടിനെ കാണണം, തൊട്ടു നോക്കിയാൽ മതി കറണ്ട് ഉണ്ടാകുന്ന അറിയാം. പക്ഷേ കറണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല, എങ്കിലും നമ്മൾ കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുന്നു. ഇതുപോലെ ബുദ്ധി കൊണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ കണ്ടെത്തണം. നമ്മുടെ ഈ ശരീരത്തിന്റെ ചേതനയുള്ള വിടവുകൾ മുഴുവനും ആത്മാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ആരും ആത്മാവിനെ കണ്ടിട്ടില്ല, ആത്മാവിനെ നമ്മൾ ആരും കാണുന്നില്ല, പക്ഷെ ആത്മാവിനെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതുപോലെ
അവന്റെ പടച്ചതം പുരാൻ ഈ ലോകത്തുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ് ثم استقاموا فتنزل عليهم الملائكة. ഖുർആൻ ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, ആദ്യം അല്ലാഹുവിനെ നമ്മൾ അല്ലാഹു ഉണ്ട് എന്ന് പറയണം. ആദ്യം അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ അംഗീകരിച്ചിട്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, സർവവസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അല്ലാഹു ആണ് എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് പിന്നെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക, പിന്നെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക, പിന്നെ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച യഥാർത്ഥ വ്യക്തികളായി മാറാൻ സാധിക്കുള്ളൂ. ആദ്യം നമുക്ക് വിശ്വാസം ഉണ്ടാകുമ്പോഴേ ഇബാദത്തിന് ആ വളരെയധികം താല്പര്യം ഉണ്ടാകുകയുള്ളൂ. വിശപ്പുണ്ടാകുമ്പോഴാണ് ധാരാളം ആഹാരം കഴിക്കാൻ കഴിയുന്നത്. വെറുതെ വയറ് വീട്ടിരിക്കുന്ന ഒരാളുടെ മുന്നിൽ കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ കഴിയുന്നില്ല, അവർക്ക് കഴിക്കാൻ പറ്റുകയില്ല. ഏതാഹാരമായിരുന്നാലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് വിഭവമാകട്ടെ അവന് കഴിക്കാൻ കഴിയില്ല, വിശപ്പുണ്ടാക്കിയെടുക്കണം. ഇതുപോലെ അല്ലാഹുവിനെ നമ്മൾ അറിയണം. അല്ലാഹുവിനെ അറിഞ്ഞിട്ടാണ് ഇബാദത്ത് എടുക്കാനുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, ആദ്യം നിങ്ങളെ പറച്ച തമ്പുരാൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിച്ചിട്ട് മതി. പടച്ച തമ്പുരാന് വേണ്ടി ഇബാദത്ത് എടുക്കൽ അതിനുശേഷം മതി. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നത്? എങ്ങനെയാണ് പടച്ച തമ്പുരാന് നിങ്ങളെ വിശ്വസിക്കുന്നത്? ഈ ലോകത്ത് പടച്ച തമ്പുരാന് സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളുടെ രഹസ്യങ്ങൾ പഠിക്കണം. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നു, വമാ ഖലഖിന സമാ വല്ലർള വമാ ബൈനഹുമാ ലായിബീൻ, ആകാശവും ഭൂമിയും അതിന്റെ ഇടയിലുള്ള സർവ വസ്തുക്കളെയും ഞാൻ വെറുതെ സൃഷ്ടിച്ചവനല്ല, ഞാൻ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അതിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ആദ്യം ആകാശത്തിലേക്ക് നോക്കുക, എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി നല്ല ഇരട്ടുള്ള രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശ ലോകത്തിലേക്ക് നിന്റെ കണ്ണെന്ന് നോക്കിയേ, ആകാശ ലോകത്തിലേക്ക് നീ ഒന്ന് നോക്കിയേ എന്റെ പ്രിയമുള്ളവരെ. ഖുർആൻ പറയുന്നു, അഫലം യൻറൂന ഇല സമായ ഫൗകകും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹാ മിൻ ബുറൂജ്. അഫലം യൻറൂന ഇല സമായ ഫൗകകും, നിങ്ങളുടെ മീതെ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹാ മിൻ ബുറൂജ്. എങ്ങനെയാണ് ആകാശത്തെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്, എങ്ങനെയാണ് ആകാശത്തെ ഞാൻ അലങ്കരിച്ചിരിക്കുന്നതെന്ന്, എങ്ങനെയാണ് ആകാശത്തിലെ തൂണുകൾ പോലും ഇല്ലാതെ നിലനിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുക. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി നല്ല ഇരുട്ടുള്ള രാത്രിയിൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തിലേക്കൊന്ന് നോക്കുക. അരിപണികൾ വാരി വിതറിയതുപോലെ മിന്നിത്തിറങ്ങുന്ന അനന്തലോടെ നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾക്കാലം ഉൾക്കാപിണ്ഡങ്ങളും എന്തെല്ലാം വസ്തുക്കളാണ് പടച്ച തമ്പുരാൻ ആകാശലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്? ആകാശലോകത്തെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തെല്ലാം വസ്തുക്കളാ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതെല്ലാം പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നല്ല വിശാലമായ കൊല്ലത്തുള്ള ആ വിശാലമായ ഹൈവേയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങള്, ഒന്നാ ലോറിയുടെ ബസ്സിനോട്, ബസ് കാറിനോട്, കാറ് ജീപ്പിനോട്, ജീപ്പ് ബൈക്കിനോട് ഇടിക്കുന്നുവെങ്കിൽ ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെ യുഗങ്ങളെ താണ്ടി കടന്നുപോയ മനുഷ്യ സമുദായത്തിന് ഇതേയൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഖുർആൻ ചോദിക്കുകയാണ്, ജനങ്ങളെ, ആരാണ് ആകാശത്തെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങള്, ഈ സൂര്യനും ചന്ദ്രനും ഉൽക്കകളും ഉൽക്കാപിണ്ഡങ്ങളും എല്ലാം അതിൻ്റെതായ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണ് അതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് അതിനെയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, ഉറക്കെ ഉറക്കെ പറവനാണ് തമ്പുരാൻ. ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. ഭൂമിയെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന ഭൂമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ. وهو الذي مد الأرض وجعل فيها رواسي وأنهارا وهو
الذي مد الأرض وجعل فيها رواسي وأنهارا ഭൂമിയെ പരത്തിവനാരാ അതിനകത്ത് മനോഹരമായ പർവ്വതങ്ങളെ കൊണ്ട് മനോഹരമായ അരുവികളെ കൊണ്ട് സൗന്ദര്യം കൊടുത്തവനാരാ മനോഹരമായ മലരണി കാടുകളും മനോജകുസുമങ്ങളും ഉത്തുംഗ പർവ്വതനിരകളും പച്ച പട്ട് പിടിച്ച പാടങ്ങളും മന്ദം മന്ദം മടിച്ചു വീശുന്ന പരിമളവാകിയായ ഇളങ്കാറ്റുകളും പടുകൂറ്റൻ വൻപുരുഷങ്ങളും പുരുഷങ്ങളുടെ വരച്ചില്ലകൾ നിർത്തൻ ചവിട്ടെ കലകുജനം മുഴക്കുന്ന പങ്കിളികളും വിശാലമായ അനന്ത വിശാലമായ സാഗരങ്ങളും ആ സാഗരത്തിന്റെ അടിയിലൂടെ ഏറ്റവും ചെറിയ മത്സ്യമായ പ്ലവകം മുതൽ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലത്തെ വരെ സൃഷ്ടിച്ചവനാരാ ആ സമുദ്രത്തിന്റെ ആ തിരമാലകളെ കീറിമറിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകളെ സൃഷ്ടിച്ചവനാരാ ഖുർആൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അവനാണ് തമ്പുരാൻ അവനാണ് അല്ലാ അവനെയാണ് നിങ്ങൾ അംഗീകരിക്കാനുള്ളത് നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ മാത്രം മതി ചിന്തിക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ആളുകൾക്ക് നല്ല നിലയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വീണ്ടും ഖുർആൻ ചോദിക്കുന്നു നിങ്ങൾ മനുഷ്യർ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഓരോ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് വഫീ അംഫുസികും അഫലാ തുബ്സിറൂന നിങ്ങളുടെ ശരീരങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്ര നല്ല സുന്ദരമായ നിലയിലാണ് നിങ്ങൾ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ എന്തോ ഒരു സൗന്ദര്യമാ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സൗന്ദര്യം ഇല്ലാന്നാ പറയുന്നു എന്ത് സൗന്ദര്യത്തിലാ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വയറ് വളരുന്നത് പോലെ നമ്മുടെ മൂക്കിങ്ങനെ വീർക്കാൻ തുടങ്ങിയാലോ നമ്മുടെ കണ്ണിങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയാലോ തലയുടെ മുടി വളരുന്നത് പോലെ നമ്മുടെ പിരികവും കണ്ണിന്റെ പീലിയുമൊക്കെ വളരാൻ തുടങ്ങിയ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ തലമുടി വളരുന്നത് പോലെ ശരീരത്തിന്റെ രോമങ്ങൾ വളരാൻ തുടങ്ങിയ എന്ത അവസ്ഥയായിരിക്കും നമുക്ക് എന്ത് സൗന്ദര്യമാ ഒരു സൗന്ദര്യം വരുന്നത് കരടി ആരാണ് മനുഷ്യനാരാ തിരിച്ചറിയാൻ കഴിയും അല്ലാഹു തആല നല്ല നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് വഫീ അംഫുസികും അഫലാ തുബ്സിറൂന നിങ്ങളെ ശരീരത്തിലേക്ക് നോക്കിയാൽ അല്ലാഹു നിങ്ങളെ കണ്ടെത്താൻ സാധിക്കും വീണ്ടും അല്ലാഹു തആല പറയുന്നു നിങ്ങൾ മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കുക മൃഗങ്ങളെ കുറിച്ച് നേരം വിളക്കുമ്പോ പാത്രവുമായി നമ്മൾ പാല് കറക്കാൻ പോകും മൃഗങ്ങളുടെ അടുക്കൽ അതിന്റെ അകലുകളിൽ അടുക്കൽ ചെന്നിട്ട് പാല് കറക്കും വെള്ളം കൊണ്ടുപോകുന്നവരുണ്ട് വെള്ളം കൊണ്ടുപോകാതെ പാലകത്ത് വെള്ളം ഒഴിക്കുന്നവരുണ്ട് നമ്മൾ പാല് വെള്ളമൊഴിച്ച് വെള്ളം കൊടുത്താൽ പാല് കൊടുത്താൽ പോരാ അപ്പൊ പാല് വെച്ചാൽ വെള്ളം ഒഴിക്കുന്നു ഇപ്പൊ വെള്ളത്തിനകത്താ പാൽ ഒഴിക്കുന്നു കുറച്ച് പാത്രത്തിൽ വെള്ളമായിട്ട് ചെല്ലുമ്പോൾ അതിനകത്ത് പാല് കറന്നു ഒഴിക്കാനാ ആ പാല് വാങ്ങാൻ വന്നിരിക്കുന്നവർക്ക് ചൂട് പാലാ കൊടുക്കുന്നത് അവിടെ ഒരു തുള്ളി വെള്ളം ഒഴിക്കാറില്ല നേരത്തെ പാത്രത്തിൽ വെള്ളമായിട്ടാ വരുന്നത് അതുകൊണ്ട് ആ വെള്ളം ഒഴിക്കാറില്ല പാലില് നമ്മൾ വെള്ളം ഒഴിക്കില്ല പക്ഷേ വെള്ളത്തിനകത്താണ് പാൽ ഒഴിക്കുന്നത് ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയാ നാളെ അള്ളാഹുവിന്റെ അടുത്ത് ഇതൊക്കെ വേർതിരിച്ചു കൊടുക്കേണ്ടി വരും അല്പലാഭം നോക്കും നാളെ പടച്ച തമ്പുരാന്റെ മുന്നില് ഈ പാലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നവർ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയും ഏ മനുഷ്യരെ പാലിൽ വെള്ളം ഒഴിച്ചവർ ആ വെള്ളം പാലിന് വേർതിരിച്ചെടുക്കാൻ പറയുമ്പോൾ എടുക്കാൻ കഴിയില്ല നരകത്തിലായിപ്പോ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ പാല് കറക്കാൻ പാത്രമായി ചെന്നിരുന്ന അതിനകത്ത് വെള്ളം ഒഴിച്ചു വെള്ളത്തിനകത്ത് പാലൊഴിച്ച് കൊടുക്കുമ്പോൾ അതല്ല ചിന്തിക്കാനുള്ളത് അള്ളാഹു ഈ പാൽ എവിടെ നിന്നാ കരുതും ഈ പാൽ എവിടെ നിന്നാ വരുന്നത് ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങളെ പാത്രവുമായ പാലുകരക്കാൻ ചെന്നിരിക്കുമ്പോ ആ പാലുമായി നിങ്ങളെ കടകളിൽ കൊണ്ടുകൊടുത്ത് വീടുകളിൽ കൊണ്ടുകൊടുത്ത് പൈസ വാങ്ങുക മാത്രമല്ല ഈ പാലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എവിടെ നിന്നാണ് പടച്ച തമ്പുരാൻ ഈ പാല് തരുന്നതെന്ന് ഇന്നലെ കുമ്പിൽ അന്യാമില അതിന്റെ ഉദരത്തിലെ രക്തത്തിന്റെയും കാട്ടത്തിന്റെയും മൂത്രത്തിന്റെയും വടയിലൂടെ പടച്ച തമ്പുരാൻ സുന്ദരമായ പാല് തരികയാ ഈ പാല് തരുന്നവനാരാ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് അവനാണ്
പക്ഷികളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കാണുമ്പോ അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചാൽ മാത്രം പോരാ. ഖുർആൻ ചോദിക്കുന്നു, ആ അതിനെ കുറിച്ച് പക്ഷികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ചുങ്ങങ്കാട് സമുദ്രത്തിന്റെ മുകളിലൂടെ നിർത്താതെ 3000 കിലോമീറ്ററുകൾ 3000 മൈലുകൾ പറന്നു പോകുന്ന പക്ഷികളുണ്ട്, ദേശാടന പക്ഷികളുണ്ട്, പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതുപോലെ തന്നെ 1000 കണക്കിന് 3000 അല്ല 5000 അധികം മൈലുകൾ കിലോമീറ്ററുകളോളം നിർത്താതെ പറന്നു പോകുന്ന പക്ഷികൾ സമുദ്രത്തിന്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പക്ഷികൾ പറന്നു പോകുന്ന നമുക്ക് കാണാം. അതിങ്ങനെ പറന്നു പോകുമ്പോ ചിറകിട്ട് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ചിറകടിക്കാതെ പോകുന്നുണ്ട്, അത് പോകുന്ന വഴിക്ക് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പക്ഷികൾ വീഴുന്നില്ല. സമുദ്രത്തിന്റെ മുകളിലൂടെ മൈലുകളോടെ 1000 കണക്കിന് മൈലുകൾ പറന്നു പോയിട്ടും എന്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പക്ഷികൾ താഴേക്ക് വീഴുന്നില്ല. ആ യാത്രയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, പക്ഷികളെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഉറങ്ങാറുണ്ട്. എന്തുകൊണ്ട് പക്ഷികൾ താഴേക്ക് വീഴുന്നില്ല? ഖുർആനോട് ഉണർത്തുകയാണ്. അലം യറൂ ഇലൽ ത്വൈരി മുസഖ്ഖറാത്തിൻ ഫീ ജൗവി സമാ മാ യുംസികുന്ന ഇല്ലല്ലാ മാ യുംസികുന്ന ഇല്ലല്ലാ. മൈലുകളോടെ സമുദ്രത്തിന്റെ പുറത്തേക്ക് പറന്നു പോയിട്ട് അന്തരീക്ഷത്തിലൂടെ പക്ഷികൾ ഇങ്ങനെ മൈലുകളോളം ചിറകടിച്ചും അത് അടിക്കാതെയും പറന്നു പോയിട്ടും എന്തുകൊണ്ട് ഈ പക്ഷികൾ താഴേക്ക് വീഴുന്നില്ല? എന്തുകൊണ്ട് പക്ഷികൾ താഴേക്ക് വീഴുന്നില്ല? അത് വീഴുന്നില്ല എന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് വീഴുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. അതിനെ പിടിച്ചു നിർത്തുന്നവൻ ഞാനാണ്. ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കും അതിനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. പരിശ്രമിച്ചാലും ആരില്ല അതിന്റെ പിന്നിലൂടെ പോയാൽ ആ പക്ഷികളെ പിടിച്ചു നിർത്താൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ചിന്തിച്ച് അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്താൻ തയ്യാറാകണം. അങ്ങനെ കണ്ടെത്തിയിട്ട് മതി. പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. അവനാണ് ബുദ്ധിമാൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, അവിടെ എനിക്ക് രക്ഷപ്പെടണം, അതിനുവേണ്ടി എനിക്ക് പരിശ്രമിക്കണം. ഇങ്ങനെ ഈ ചിന്തയോടുകൂടി ജീവിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ അവനാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഖിയസുന്നാസി വഹസമുന്നാസി, നബിയെ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? നബിയെ ഏറ്റവും നല്ല വിവേകശാലി ആരാണ്? നബി നമ്മൾ എന്ത് പറയും? നമ്മുടെ ഒരാളെ വന്ന് ചോദിക്കാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അവനിപ്പൊ ഒരുപാട് കോടികൾ ഇങ്ങനെ കൈകെട്ട് കൈയിട്ട് വരാൻ പറ്റിയ നിലയിലുള്ള അധികാരത്തിലേക്ക് എത്തിയവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. നമ്മളെ പോലെ 100 200 എടുക്കുന്നവനല്ല, കോടികൾ ഇങ്ങനെ എടുത്ത് മാറ്റുന്നവൻ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്, ഡോക്ടർ ആണ്, അവനാ ബഹിരാകാശ സഞ്ചാരിയാണ്, ആകാശങ്ങളെ മുഴുവൻ കീറി മുറിച്ച് സഞ്ചരിക്കുന്നവനാണ്, ആ വിമാനം കണ്ടുപിടിച്ചവനാണ്, ആ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചവനാണ്, അല്ലെങ്കിൽ ട്രെയിൻ കണ്ടുപിടിച്ചവനാണ്, ACV കണ്ടുപിടിച്ചവനാണ്, ഇങ്ങനെ പലതും പറയും. എന്ത് ബുദ്ധിയാണ്? ഇതൊക്കെ ബുദ്ധി തന്നെയാണ്, ബുദ്ധി അല്ല എന്ന് പറയുന്നില്ല. യഥാർത്ഥ ബുദ്ധി ഏതാ? ഇതൊക്കെ ദുനിയാവിയായ ബുദ്ധി. യഥാർത്ഥ ബുദ്ധിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? നബി ഏറ്റവും നല്ല വിവേകശാലി ആരാണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സറഹും ദിക്റൽ മൗത്ത് വഅക്സറഹും ഇസ്തിആദൽ മൗത്ത്, ധാരാളം മരണത്തെ ഓർക്കുന്നവനാണ്. എപ്പോഴും ഞാൻ ഇതാ അടുത്ത നിമിഷം മരിക്കുന്നവനാ, ഞാൻ അടുത്ത നിമിഷം മരിക്കുന്നവനാ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ പടച്ചിടം പുരാടിന്റെ അടുക്കലേക്ക് എത്തുമ്പോ മനുഷ്യല്ലാവത്താല ചോദ്യം ചെയ്യുമ്പോ വ്യക്തമായ മറുപടി പറയാൻ എനിക്കുണ്ടാകണം. അതിനുവേണ്ടി ഒരുപാട് ഒരുക്കുസ്വത്തുമായി കടന്നു പോകണം, ഒരുപാട് ഒരുക്കുസ്വത്തുമായി കടന്നു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാനൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവനാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ. അങ്ങനെ ബുദ്ധിയോട് കൂടി അല്ലാഹുവിനെ കണ്ടെത്തി അല്ലാഹുവിനു വേണ്ടി ഇബാദത്ത് എടുക്കണം. ഖുർആൻ വസാരിഓ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളു വസമാവാത്തു വല്ലർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. ഇങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വസാരിഓ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളു വസമാവാത്തു വല്ലർളു ഉഇദ്ദത്തിൽ മുത്തഖികൾക്ക് വേണ്ടി പടച്ചു നമ്പുരാൻ അവരനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന, അവന് വേണ്ടി ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുന്ന, അവന് വേണ്ടി നോമ്പെടുത്തുകൊണ്ട് ജീവിക്കുന്ന, അവന് വേണ്ടി ഹജ്ജ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ആ സ്വർഗമില്ലേ? സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പോകുക, സ്വർഗത്തിലേക്ക് എത്താൻ നിങ്ങൾ പരിശ്രമിക്കുക, അതിലേക്ക് എത്താൻ നിങ്ങൾ ഇബാദത്തെടുക്കുക. നിങ്ങൾ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇബാദത്തെടുത്ത് അവനിലേക്ക് കുതിച്ച് അവനിലേക്ക് സ്വർഗത്തിലേക്ക് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് ആ ചാടി അതിലേക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയും, ആ നിലയിലെ വളരെ വേഗത്തിൽ മുന്നേറാനാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ നിലയിൽ മുന്നേറണം. മഹാന്മാരൊക്കെ ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചു പോയി. എന്താണ് ദുനിയാവ്, ദുനിയാവിന്റെ അവസ്ഥ എന്താണ്? അവരൊരു മഹാന്മാർ ചിന്തിച്ചു പോയി. ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന മഹാനായ ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി ബൽഹാ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹിജ്റ 198 തന്റെ 27-ാമത്തെ വയസ്സിൽ ബൽഹാ സാമ്രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തിന്റെ പുത്രനായ ഇബ്രാഹിം. എന്റെ പ്രിയമുള്ളവർ, അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്? അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ദുനിയാവിന്റെ എല്ലാ രസങ്ങളും മതിവരോളം ആഘോഷിച്ച ആവാഹിച്ചെടുത്ത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ പൊട്ടിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങളും മിന്നത്തിളങ്ങുന്ന കൊട്ടാരങ്ങളും അതെല്ലാം നിത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മിന്നാമിനായ ദുനിയാവിന്റെ മിന്നൽ കണ്ട് അത് സ്വർണമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി അതിന്റെ പിന്നാലെ പോയ ബൽഹാ സാമ്രാജ്യത്തിന്റെ ഏകാധിപതി ഛത്രാധിപതി ആയിരുന്നു ഇബ്രാഹിം. പക്ഷെ പിൽക്കാലത്ത് ആ പേരൊക്കെ അദ്ദേഹത്തിന്റെ ഏകാധിപതി ഛത്രാധിപതി ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞവൻ എന്നൊക്കെ പേര് മാറിയിട്ട് ത്യാഗികളുടെ സുൽത്താൻ എന്ന സുന്ദരമായ പേരിന്റെ ഉടമയായി മാറി മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി. എന്താണ് തന്റെ ജീവിതത്തിലെ സംഭവം? ഒരുപാടുണ്ട്, വിവരിക്കാൻ സമയമില്ല. ഈ ദുനിയാവിനെ കുറിച്ച് മഹാനവൻ ചിന്തിച്ചു. ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോ ഈ ദുനിയാവ് ശാശ്വതമല്ല, നശ്വരമായ നൈമിഷികമായ ക്ഷണികമായ ലോകമാണെന്ന് ഇബ്രാഹിമിന് മനസ്സിലായി. തന്റെ പ്രിയപ്പെട്ട ഉപ്പയായ അദ്ദേഹം ഇവിടെ ഭരണം നടത്തിയവനാ, അവരുടെ ഉപ്പയുടെ ഭരണം നടത്തിയവനാ, ഒരുപാട് തലമുറകൾ ഇവിടെ ഈ രാജ്യത്തെ ഭരിച്ചവരാണ്. പക്ഷേ അവരെ ഭരണം നടത്തി മരണപ്പെട്ടു പോയപ്പോൾ ഇതിന്റെ ഒരു തരുമ്പ് പോലും ഒരു തുരുമ്പ് പോലും ഒരു കണിക പോലും കൊണ്ടുപോയിട്ടില്ല. വെറുമാരി മണ്ണിന് മണ്ണറയിലേക്ക് അവർ കടന്നുപോയവരാ. വെറും 3 ഘട്ടം വെള്ള തുണിയിൽ പൊതിയപ്പെട്ട നിലയിൽ കബറിലേക്ക് പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഘട്ടം വെള്ള തുണിയിൽ പൊതിയപ്പെട്ട നിലയിൽ കബറിലേക്ക് പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ കുടുംബക്കാരെല്ലാവരുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം ചിന്തിച്ചു, ഞാനുമെന്ന് മരിച്ചു പോയാൽ ഞാൻ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളിലേക്ക് വരികയില്ലല്ലോ, ഇവിടുത്തെ സന്തോഷങ്ങളിലേക്ക് വരികയില്ലല്ലോ. ഞാനെന്നെ മരിച്ചു പോയാൽ ഈ കൊട്ടാരത്തിൽ എന്നെ കിടത്തുകയില്ലല്ലോ, രത്നകിരീടങ്ങളുടെ ശിരസിലേക്ക് അണിയിക്കയില്ലല്ലോ, മനോഹരമായ പട്ടിന്റെ മെത്തകള്, മനോഹരമായ പട്ടിന്റെ മനോഹരമായ വസ്ത്രങ്ങള് എനിക്ക് കിടക്കുവാന് വിരിക്കുവാന് ധരിക്കുവാന് കിട്ടുകയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയ മഹാനായ ഇബ്രാഹിം, ഈ ദുനിയാവ് എനിക്ക് വേണ്ട, ഈ ദുനിയാവ് അനശ്വരമായ ദുനിയാവാണ്, ഞാനങ്ങ് മരിച്ചു പോയാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വർഗീയ ലോകം, ആ സ്വർഗീയ ലോകത്തിലേക്കാണ് എനിക്ക് കടന്നു പോകാറുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടൊരു ദിവസം മഹാനായ ഇബ്രാഹിം തന്റെ അധികാരം വേണ്ട എന്ന് വെക്കുകയാണ്. എനിക്കിനി രാജകീയമായ സുഖങ്ങൾ വേണ്ട, എനിക്കിനി സിംഹാസനം വേണ്ട, എനിക്ക് രത്നകിരീടങ്ങൾ വേണ്ട, ഇവിടുത്തെ ഭരണചക്രം എനിക്ക് വേണ്ട, എനിക്കൊരു സാധാരണ മനുഷ്യനായി ഒരു ഫക്കീറായ മനുഷ്യനായി ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കൊട്ടാരം വിട്ടിറങ്ങുക. തന്റെ ജനങ്ങളെ മുഴുവനും കൊട്ടാരത്തിന്റെ
जन महानायबरी अड़ा अरम मनोहर अरम महानायबरी अणिजिवी मनोहर पटि वस्त्रम अंगरक्ष सानिध्यम वस्त्र धरचे कई मुसाफिड़को महाराज इब्राही जन अंदम विटको राजावे संभव ऐसी संभव राजो चोदच जन या जन महानायब्राहीम्राज्य अधिकार कई साम्राज्य चक्रवर्ती अल या साधारण मनुष्यन या फकीर मनुष्यन या मुदल निजावल इन राजा अधिकार मंत्री या पकुतुड़ी वस्त्र धरचे कई मुसाफिड़ोरपुत कैरको महाराय इब्राही പടച്ചവനെ അല്ലാഹുവേ നിന്നെ കാണാൻ എനിക്ക് വല്ലാത്ത ബോധിയുണ്ട് റബ്ബേ എനിക്ക് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടല്ലാ അല്ലാഹുവേ എനിക്ക് നിന്നെ കാണാൻ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ആഖിറത്തിൽ വെച്ച് എനിക്ക് നിന്നെ കണ്ണുകളൊക്കെ കാണണം തമ്പുരാനേ അതുകൊണ്ട് എൻ്റെ രാജകീയമായ സർവസുഖങ്ങൾ ഞാൻ വിടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ എത്തിമാക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ വിധവയാക്കിയിട്ട് പടച്ചവരെ രാജകീയമായ സിംഹാസനങ്ങളും രത്ന കിരീടങ്ങളും നല്ല മനോഹരമായ പട്ടിന്റെ വസ്ത്രങ്ങളും സർവ്വതും ഞാൻ ഉപേക്ഷിക്കുന്നു റബ്ബേ എൻ്റെ എല്ലാ സുഖങ്ങളും ഞാൻ വേണ്ട എന്ന് വെക്കുന്നു അല്ലാ എനിക്ക് ദുനിയാവിൽ നീ തന്ന സർവ്വസുഖങ്ങളും ഞാൻ ഇന്ന് തൊലാക്ക് ചെയ്യുന്നു റബ്ബേ നിന്നെ കാണാൻ എനിക്ക് വല്ലാത്ത ബോധ്യമുണ്ട് നാഥാ ഞാനിതാ വനാന്തരങ്ങളിലേക്ക് കടന്നു പോവുകയാ വനാന്തരങ്ങളിലേക്ക് കടന്നു നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്ത് വെക്കാൻ ഞാൻ പുറപ്പെടുകയാണല്ലോ അതുകൊണ്ട് പറച്ചവനെ വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി റബാ കമാ അന്നൽ ഫുആദു ഇലാ സിവാകാ അല്ലാഹുവേ ഈ പോകുന്നതിന്റെ കാരണം കൊണ്ട് എന്റെ ശരീരങ്ങൾ ഈർച്ചവാള് കൊണ്ട് എന്റെ കാൽപാദം മുതൽ ശിരസ് വരെ ഈർച്ചവാള് കൊണ്ട് ഘട്ടം ഘട്ടം മുറിച്ചാൽ എന്റെ ശരീരവാസകളും ഈർച്ചവാള് കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചാൽ എന്റെ കൈകൾ വെട്ടിമാറ്റിയാലും എന്റെ കാല് വെട്ടിമാറ്റിയാലും എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം വെട്ടിമാറ്റിയാലും അല്ലാഹുവേ ഞാൻ പിന്തിരിയുന്ന പ്രശ്നമില്ലല്ലാ ഞാൻ പിന്തിരിയുന്ന പ്രശ്നമില്ലല്ലാ മഹാനായ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി തആലൻഹു ഇത് പറഞ്ഞുകൊണ്ട് കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ് തന്റെ മക്കളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഒക്കെ കാൽക്കൽ നിന്ന് പൊട്ടിക്കരയുന്നു എന്ത് സംഭവിച്ചു എന്റെ ഭർത്താവിന് എന്റെ ഉപ്പാക്ക് എന്ത് സംഭവിച്ചു ജനങ്ങളൊക്കെ വാമിട്ട് കരയാൻ തുടങ്ങി രാജാവിന് എന്ത് സംഭവിച്ചു മാനസികമായ വല്ല അസുഖവും പിടിപെട്ടു എല്ലാവരും സങ്കടപ്പെടുകയാണ് ഇബ്രാഹിം പറഞ്ഞു എനിക്ക് ഭ്രാന്ത് പിടിപെട്ടിട്ടില്ല എനിക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ല എനിക്ക് അല്ലാഹുവിനെ കണ്ടെത്തണം എനിക്ക് രാജകീയ സിംഹാസനങ്ങളിൽ ഈ രാജകീയ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ എനിക്ക് സാധ്യമല്ല അതിനിടയിൽ ഞാൻ എങ്ങനെ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഭൗതികതയുടെയും ആത്മീയതയുടെയും ഇടയിൽ എരിഞ്ഞ മറന്ന് ഞാൻ ചത്തുപോകും എനിക്ക് നാളെ ആഹാരം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിനെ കണ്ടെത്തണം എനിക്ക് വനാന്തരങ്ങളിൽ കടന്നു പോവുകയാണ് ഇബ്രാഹിം വനാന്തരങ്ങളകത്തെ കടന്നുപോയി വർഷങ്ങളോളം ഇബാദത്തെടുത്തു വർഷങ്ങളോളം ഇബാദത്തെടുത്ത് തന്റെ നോമ്പ് പിടിച്ച് തന്റെ ശരീരം ക്ഷീണിച്ചു എന്റെ പ്രിയമുള്ളവരെ മരണത്തിനോടടുക്കുന്ന സമയം
മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി തആല അൻഹു മരണത്തിനോട് അടുത്ത് കിടക്കുകയാണ് വർഷങ്ങളോളം പടച്ചതമ്പുരാന് വേണ്ടി ഇബാദത്ത് എടുത്ത് ആരുടെയും ശ്രദ്ധയില്ലാതെ നോമ്പ് പിടിച്ച് ആരുടെയും സാന്നിധ്യമില്ലാതെ ഒറ്റയ്ക്ക് കവനാനരത്തിന്റെ അകത്തേക്ക് ചെറിയൊരു കുടിൽ കെട്ടിക്കിടന്നിട്ട് അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുത്ത് വനാന്തരത്തിന്റെ അകത്തുള്ള കൈകനികളെ പറിച്ചു നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം വർഷങ്ങളോളം ഇബാദത്ത് എടുക്കുകയാണ് മരണത്തിനോട് അടുത്ത് കിടക്കുമ്പോൾ അവസാന മരണത്തിനോട് അടുത്ത് കിടക്കുമ്പോൾ ഇബ്രാഹിമിന്റെ അവസ്ഥ എന്താ എന്റെ പ്രിയമുള്ളവരെ തന്റെ ഭാര്യയും തന്റെ മക്കളും ഇതാ വരുമ്പോ മാനവർ പനി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് പനി പിടിച്ചുകൊണ്ട് ഇതാ കിടകിടാ വിറച്ചു കിടക്കുക നല്ല തടിച്ചൊഴുത്ത ശരീരമെല്ലാം എല്ലാം കൂടുമായി മാറി ഷേവ് ചെയ്തിട്ട് നല്ല ഒതുക്കി വെച്ചിരുന്ന മുഖത്തില് നീണ്ടു വളർന്നു കിടക്കുന്ന നാടി രോമങ്ങള് ചെടകുത്തി കിടക്കുന്ന ശിരസിലെ മുടികള് ശരീരമെല്ലാം എല്ലാം കൂടുമായി കവിളുകളെല്ലാം ഒട്ടിയിട്ട് കണ്ണുകളെല്ലാം കുഴിഞ്ഞ് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കിടകിടാ പനി പിടിച്ച് വിറച്ചുകൊണ്ട് കിടക്കുന്ന മഹാനായ ഇബ്രാഹിം കയ്യിൽ മരണ സമയത്തും ഒരു മുസാബ് പിടിച്ച് നൂത്ത് പിടിച്ചുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുകയാണ് മുസാബ് എടുത്തുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അവസാന സമയം തനിക്കടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോ ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാനേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ സ്വർഗം ചോദിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ പടച്ചവരെ നീ ഒരുക്കി വെച്ചിരിക്കുന്ന സജ്ജനങ്ങൾക്ക് വേണ്ടി പൊന്നാര നിബിധങ്ങളെ കടന്നുപോയ സുദീർഘിങ്ങൾ കടന്നുപോയ സഹാബികൾ കടന്നുപോയ സ്വർഗത്തിലേക്ക് കടക്കാ അല്ലാഹുവേ അത് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ പക്ഷേ നീ ആളുക്കത്തുന്ന നിന്റെ നരകമെന്ന ആളുക്കത്തുന്ന ഭവനത്തിലേക്ക് ആ നരകത്തിലേക്ക് കിടക്കാ എനിക്ക് ശക്തിയില്ലല്ല അതുകൊണ്ട് ഫാബിലി ഫാബിലി തൗബതം ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി അല്ലാഹുവേ അല്ലാഹുവേ സാധുവായ ഇബ്രാഹിമിൽ നീ മാപ്പാക്കുമോ അല്ലാ സാധുവായ ഇബ്രാഹിമിൽ നീ പൊറുക്കുമോ അല്ലാ ൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഇവരാണ് യഥാർത്ഥമായ ബുദ്ധിമാന്മാർ ദുനിയാവിനെ വേണ്ടി പണിപ്പെടുന്നവനല്ല രാജകീയമായ സർവസുഖങ്ങളും നമുക്കിവിടെ നല്ല ജോലിയില്ല നല്ല വീടില്ല സൗന്ദര്യമില്ല പ്രൗഢിയില്ല പ്രതാപമില്ല എന്നിട്ടും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നില്ല അള്ളാഹുവിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല അങ്ങനത്തെ വ്യക്തികളായി ഞങ്ങൾ മാറി ഈ അവസ്ഥ നമുക്ക് എന്ത് സ്വർഗം ഖുർആൻ പറഞ്ഞത് അള്ളാഹു അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ലോകം ആ സ്വർഗീയ ലോകത്തിലേക്ക് എത്താൻ നിങ്ങൾ പരിശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങൾ കുതിച്ചു പോകുക എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഇതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തെടുക്കുക അള്ളാഹുവിന് വേണ്ടി ധാരാളം പരിശ്രമിക്കണം ഭൗതികമാകുന്ന ഏത് പ്രശ്നങ്ങളായിരുന്നാലും അതൊക്കെ മാറ്റിവെക്കണം നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോ അവിടെ മക്കളെ തടസ്സമാകാൻ പാടില്ല അവിടെ ബിസിനസ് തടസ്സമാകാൻ പാടില്ല അവിടെ നമുക്ക് ജോലി തടസ്സമാകാൻ പാടില്ല മറ്റ് ഏത് പ്രശ്നവും തടസ്സമാകാൻ പാടില്ല അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാൻ ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി നമസ്കരിക്കാൻ ആര് തടസ്സമായാലും ആ തടസ്സങ്ങളെ മുഴുവനും വെട്ടിമാറ്റാൻ നിങ്ങൾ തയ്യാറാകണം പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ നോമ്പ് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് വരുമ്പോ അതിനുവേണ്ടി സമ്പത്തുള്ളവൻ ഹജ്ജ് ചെയ്യാൻ തയ്യാറാകണം സഹായങ്ങൾ ധാരാളം സാധുക്കൾക്ക് സഹായം കൊടുക്കാൻ തയ്യാറാകണം അള്ളാഹു തന്നിരിക്കുന്ന പരീക്ഷണാർത്ഥം പടച്ചു തമ്പുരാൻ തന്നിരിക്കുന്ന സമ്പത്തുകൾ ദീനിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയിരിക്കണം അപ്പോഴാണ് അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത് അപ്പോഴാണ് നമുക്ക് കബറിൽ രക്ഷയായി എത്തുന്നത് ഒന്നാമത്തെ കാര്യം കബറിന്റെ കൂട്ടുകാരനായി വരുന്നത് അള്ളാഹുവിന് വേണ്ടി ധാരാളം വിവാദത്തെടുത്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് കബറിൽ അതൊരു കൂട്ടുകാരനായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു അല്ലാ യത്തബി അഹവ അല്ലാ യത്തബി അഹവ തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ കടിഞ്ഞാനിടണം ശരീരത്തിന്റെ ഇച്ഛകൾ എന്താണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ എന്താ ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ
शरीर मोशमाइच्च नमुक मद्यम कुण अब मोशमाइच्च अब शरीर അതുപോലെ വിവജരിക്കണമെന്ന് തോന്നും അതും ശരീരത്തിന്റെ ഇച്ഛയാണ് അതുപോലെ പരിശ ഭക്ഷിക്കണം ശരീരത്തിന്റെ ഇച്ഛയാണ് നമസ്കരിക്കാതെ ബാങ്ക് വെക്കുമ്പോൾ കളിക്കുക ചിരിക്കുക ബിസിനസ് നടത്തുക ഓടുക ഇതൊക്കെ ശരീരത്തിന്റെ ഇച്ഛയാണ് സുഖമായി കിടന്നുറങ്ങുക ഇതൊക്കെ ശരീരത്തിന്റെ ഇച്ഛയാണ് ഇങ്ങനെയുള്ള ശരീരത്തിന്റെ ഇച്ഛകളെ തൊട്ട് നമ്മൾ ഓരോരുത്തരും ആ കാവലിനെ തേടണം അല്ലെങ്കിൽ അതിനെ കടിഞ്ഞാണെണ്ണം ആ ഇച്ഛകളെ പിടിച്ചു നിർത്തുമ്പോഴാണ് നമുക്ക് സ്വർഗം തരുന്നത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്രകാരമാണ് അല്ലാഹു സ്വർഗം തരുന്നത് അവന്റെ ഇച്ഛകൾക്ക് കൂച്ചു പിണങ്ങുമ്പോൾ അവന്റെ ഇച്ഛകളെ പിടിക്കുമ്പോൾ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരുന്നത് ഇന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇച്ഛ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാടുകളെ പറന്നു പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് വ്യഭിചാരം എന്നുള്ളത് നമ്മുടെ നാടുകളിൽ പറന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട വളരെ നിന്ദ്യമായ വളരെ മ്ലേച്ഛമായ ഒരു വിഷക്കാറ്റായി മാറിയിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ടുകൊണ്ട് ഭാര്യയും ഭാര്യ വിട്ടുകൊണ്ട് ഭർത്താവും വിവാഹം കഴിക്കാത്തവരെ മറ്റുള്ള സ്ത്രീകളുമായി അഭിഹിത ബന്ധം പുലർത്തി നാടുകളെ ഈ സമുദായത്തിന് കൊള്ളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മഴ പോലും പറച്ചു നമ്പുരാൻ അനുഗ്രഹമായി തന്നുകൊണ്ടിരിക്കുന്ന മഴയെ പോലും പറച്ചു നമ്പുരാൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞൊരു നാട്ടിൽ വ്യഭിചാരം വ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല നാട്ടിൽ മഴയെ തടയും നാട് മുഴുവനും എന്തുകൊണ്ട് മഴ കിട്ടുന്നില്ല ഒരു സ്ഥലം മാത്രമല്ല നാട് മുഴുവനും മഴ കിട്ടാത്തതിന്റെ ഒരു കാരണം വ്യഭിചാരം നാട് മുഴുവനും പടർന്നു പന്തരിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാരണം.